അവർക്ക് എന്നോട് ഒരു ആകർഷണം ഉണ്ട് എന്ന് തോന്നുന്ന തരത്തിലുള്ള ആയിക്കൊള്ളാം. അതുകൊണ്ടാണ് ഞാൻ അവരോട് ചോദിക്കുന്നത്. ഉണ്ടായി. അവര് തന്നെ പിന്നീട് ഇങ്ങോട്ട് മെസ്സേജ് അയക്കുകയും കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു സന്ദർഭത്തിൽ ഞാൻ അവരോട് പറഞ്ഞത് എനിക്ക് നിങ്ങളോട് എന്തോ ഒരു സ്പിരിച്വൽ അട്രാക്ഷൻ തോന്നുന്നുണ്ട്. അപ്പൊ അവര് പറഞ്ഞത് സനൽ നിങ്ങളൊരു നല്ല മനുഷ്യനാണ്, എന്നെപ്പോലെ ഒരാൾ എന്ന് പറഞ്ഞ് നിർത്തി. ഒരു പെൺകുട്ടി നിങ്ങളോട് വളരെ നന്നായി അടുപ്പം കാണിച്ചു എന്ന് കരുതുക, അതിനർത്ഥം അവൾക്ക് നിങ്ങളെ ഇഷ്ടമാണെന്നാണോ? ഞാൻ പറഞ്ഞു വരുന്നത് മറ്റാരെയും കുറിച്ചല്ല, നമ്മുടെ മഞ്ജു വാര്യറിനെ കുറിച്ചാണ്. 5 മാസം മുന്നേ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും മഞ്ജു വാര്യർ തന്റെ ഇറങ്ങാൻ പോകുന്ന സിനിമ ആയിട്ടുള്ള കയറ്റത്തിന്റെ ഡയറക്ടർ ആയിട്ടുള്ള സനൽ കുമാർ ശശിധരനെതിരെ ഒരു കേസ് ഫയൽ ചെയ്തത്. തന്നെ സോഷ്യൽ മീഡിയയിലും എല്ലാതെയും ഒക്കെ പിറകെ നടന്ന് ശല്യം ചെയ്യുന്നതാണ് കേസ്. പുള്ളിക്കാരൻ ഈ കേസ് ഫയൽ ചെയ്യുന്നതിന് ഒരു ദിവസം മുന്നേ തന്നെ ദിലീപിനെതിരെ മൊഴി കൊടുത്തത് കാരണമായി മഞ്ജു വാര്യറുടെ ജീവന് ഭീഷണിയാണ്, അവരുടെ ജീവിതം അപകടത്തിലാണെന്നൊക്കെ പറഞ്ഞു. മേ ബി മഞ്ജു വാര്യർ സപ്പോർട്ട് ചെയ്തതാവും, അതെന്തോ ആയിക്കോട്ടെ. എന്തായാലും അതിനുശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ ആൾക്കെതിരെ കേസെടുത്ത്. നമുക്ക് എന്തായാലും വന്നതിനെ കുറിച്ച് മനോരമ ന്യൂസിൽ വന്ന വാർത്ത ഒന്ന് കണ്ടുവെക്കാം. മഞ്ജു വാര്യരെ നിരന്തരം ഭീഷണിപ്പെടുത്തുകയും മഞ്ജു വാര്യരെ ഫോളോ ചെയ്തു എന്നതാണ് അന്വേഷണ സംഘം പറയുന്നത്. അതനുസരിച്ചുള്ള ഒരു വകുപ്പാണ് സനൽകുമാർ ശശിധരനെതിരെ ഇട്ടിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും മഞ്ജു വാര്യർ പോകുന്ന പരിപാടികളിലും മഞ്ജു വാര്യർ പോകുന്ന പല സിനിമാ സിറ്റിൽ ഉൾപ്പെടെ ഇയാൾ എത്തുകയും മഞ്ജുവിനെ കാണുകയും കാണാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഏറ്റവും ഒടുവിൽ കോട്ടയത്ത് നടന്ന ഒരു പരിപാടിയിലും സനൽകുമാർ ശശിധരൻ മഞ്ജു അറിയാതെ തന്നെ അവിടെ എത്തി അപ്രതീക്ഷിതമായി മഞ്ജുവിന്റെ മുന്നിൽ പെടുകയായിരുന്നു. ഇങ്ങനെ നിരന്തരം മഞ്ജുവിനെ പിന്തുടരുകയും ഒപ്പം ഫോൺ വഴിയും മറ്റും ഭീഷണിയും ഒപ്പം തന്നെ പല മെസ്സേജുകളും ചാറ്റുകളും ഒക്കെ മഞ്ജുവിന് തുടർച്ചയായി അയക്കുകയും ഒക്കെ ചെയ്തതിന് പിന്നാലെയാണ് മഞ്ജു എളമക്കര പോലീസിന് പരാതി നൽകിയത്. ഇതിനൊപ്പം തന്നെ സനൽകുമാർ ശശിധരൻ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിൽ മഞ്ജുവിനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ ഒരു പോസ്റ്റ് ഇട്ടതായും പരാതിയിലുണ്ട്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പാറശാലയിൽ നിന്ന് സനലിനെ എളമക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതാണ് വാർത്ത. ഇത് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടാകും അത്രത്തോളം ടോക്സിക് ആയിട്ടുള്ള ലെവലാണ് ഇദ്ദേഹം മഞ്ജു വാര്യർ പിന്നാലെ നടന്ന് ശല്യം ചെയ്തത്. അത്രക്കും സൈ കെട്ട് വെറുപ്പിക്കാവുന്നതിന് അങ്ങേയറ്റം വെറുപ്പിച്ചിട്ടുണ്ട്. ഇങ്ങേര് കാരണം എവിടെയും പോകാൻ പറ്റാത്ത ഒരവസ്ഥ എന്ന് പറഞ്ഞ് ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ 6-8 എണ്ണനൊക്കെ എത്രയോ ബാക്കിലാണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരുമാതിരി എക്സ്ട്രീം ആയിട്ടുള്ള ലെവലിലുള്ള സ്റ്റാക്കിങ് അല്ലേ? എവിടെ പോയാലും അവിടെയൊക്കെ തേടി പിടിച്ചെത്താന്നൊക്കെ പറഞ്ഞാൽ എന്താല്ലേ? ഇവർ മറ്റേ മന്ദിരത്തിലെ ലാലേട്ടന്റെ ടീംസ് ആണെന്ന് തോന്നുന്നു. വേറെ എവർ യു ഗോ ഐ വിൽ ബി ദെയർ, ആ ടീമാണെന്ന് തോന്നുന്നു. എന്തോ ഈ ടീനേജ് ലെവലിലുള്ള കുട്ടികളൊക്കെ അയക്കുന്ന ടൈപ്പ് മെസ്സേജുകളാണ് പോലും മത്സ്യമെന്നാണ് അറിയാൻ സാധിച്ചത്. എല്ലാവരും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരാൾ പിന്നാലെ നടന്നു ശല്യം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കേസ് ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ഒരു സുപ്രീം പൊസിഷനിൽ നിൽക്കുന്ന ഒരു ഡയറക്ടറും കൂടി ആകുമ്പോൾ എത്രത്തോളം ആ പെൺകുട്ടി അനുഭവിച്ചിട്ടുണ്ടാകും അല്ലേ? ചുമ്മാ അല്ലറ ചില്ലറ ശല്യത്തിനൊന്നും ഇങ്ങനെ ഫയൽ ചെയ്യാനൊന്നും ആരും പോകില്ല. എന്തായാലും അറസ്റ്റ് ചെയ്ത് അന്ന് തന്നെ ജാമ്യം കൊടുത്ത് കേട്ടോ, അത് പിന്നെ അങ്ങനെയല്ലേ വരൂ, അങ്ങനെയല്ലേ സംഭവിക്കൂ, നമ്മുടെ വിഷയം അതല്ല. ഒരു ദിവസം മുന്നേ കൗമുദി ടി വി എന്ന് പറയുന്ന ചാനൽ ഈ ചങ്ങാനെ വിളിച്ച് ആ ഈ സനൽകുമാർ എന്ന് പറയുന്ന സംവിധായകന് എന്നിട്ട് ഒരു ഇന്റർവ്യൂ നടത്തി. ആ ഇന്റർവ്യൂവർ ഒരു ചോദ്യം മുന്നോട്ടെടുത്തിട്ടു, മഞ്ജു വാര്യറെ പോലുള്ള ഒരാൾ താങ്കളുടെ സ്ക്രിപ്റ്റ് കേട്ട് അത്രയും ബുദ്ധിമുട്ടി ഹിമാലയം വരെ വന്ന് അഭിനയിച്ചിട്ട് അവരെ വേണ്ട പോലെ ട്രീറ്റ് ചെയ്യുക എന്നത് സംവിധായകനായിട്ടുള്ള താങ്കളുടെ ബാധ്യത അല്ലേ എന്നുള്ള ലെവലിൽ. അപ്പൊ അതിന് ഇങ്ങനെ കൊടുത്ത മറുപടി നമുക്കൊന്ന് കണ്ടുവെക്കാം. മഞ്ജു വാര്യറെ പോലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് താങ്കൾ പറയുന്ന സ്ക്രിപ്റ്റ് അംഗീകരിച്ച് ഹിമാലയം പോലെ ഒരു ലൊക്കേഷനിൽ വന്ന് അഭിനയിക്കാൻ തയ്യാറായി, അവിടുത്തെ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് നിന്നു. അന്നേരം അവരെ വളരെ മാന്യമായിട്ട് ട്രീറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു പരിപൂർണ്ണ ഉത്തരവാദിത്തം സംവിധായകൻ താങ്കളുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ ഒരു അലോസരം ഉണ്ടായത്? അല്ല, എന്നെ പറ്റി അവർക്ക് എന്തെങ്കിലും അലോസരം ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. കാരണം അന്ന് മുതൽ അതിനുശേഷം ഒരുപാട് ഇന്റർവ്യൂസ് അവരും ഞാനും ഉൾപ്പെടെയുള്ള ഇന്റർവ്യൂസ് ആ സിനിമയെ പറ്റി വന്നിട്ടുണ്ട്. അതൊക്കെ ഇന്റർനെറ്റിൽ അവൈലബിളുമാണ്. അതിലൊക്കെ തന്നെയും അവർ എന്നെ പറ്റിയും ആ സിനിമയെ പറ്റിയും ഒക്കെ വളരെ മാന്യമായിട്ടാണ് സംസാരിച്ചത്. അത് പിന്നെ അങ്ങനെയല്ലേ സംസാരിക്കും, കുറച്ചെങ്കിലും ഒന്ന് കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചുകൂടെ? ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ആരായാലും തന്റെ ഇറങ്ങാൻ പോകുന്ന സിനിമയുമായി ബന്ധപ്പെട്ട് പ്രൊമോഷന് പോകുന്ന സമയത്ത് ഏത് ആർട്ടിസ്റ്റും അതിന്റെ ഡയറക്ടറെയും അതിന്റെ പിന്നണി പ്രവർത്തകരെയും കുറിച്ചൊക്കെ നല്ല തന്നെ പറയുള്ളൂ. കാരണം അവരെ കുറിച്ച് തന്റെ വായിൽ നിന്നും എന്തെങ്കിലും മോശം വീട് വന്നു കഴിഞ്ഞാണെങ്കിൽ അത് സിനിമയുടെ ടോട്ടാലിറ്റിയെ തന്നെ നന്നായി ബാധിക്കും. മാക്സിമം സിനിമയെ കുറിച്ച് എല്ലാവരും പൊക്കി പറയുള്ളൂ. കാരണം ആ സിനിമ വിജയിക്കുക എന്നത് ആ അഭിനേതാവിന്റെ കൂടെ ആവശ്യമാണ്. നേരെ മറിച്ച് ഈ പ്രശ്നം സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഇന്റർവ്യൂ എടുത്തിട്ടുള്ള അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കി, അത് സിനിമയുടെ റേറ്റിംഗ് കുറയ്ക്കും, ഇത്രയും കാലം കഷ്ടപ്പെട്ടൊക്കെ വെറുതെ ആകും, പ്രൊഡ്യൂസറിന് ഹ്യൂജ് നഷ്ടം ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ അതിനെക്കുറിച്ച് ഒരു സ്ഥിരകാല ബോധമുള്ള അഭിനേതാവ് ഒരിക്കലും ഇതൊന്നും ഇന്റർവ്യൂലൊന്നും വിളിച്ച് പറയൂല. കാരണം ഈ സിനിമ പൊട്ടി കഴിഞ്ഞാൽ അവരുടെ കരിയറിനും കൂടിയാണ് അത് ബാധിക്കുക. ഒരു പൊട്ടി സിനിമ സ്വന്തം കരിയറിൽ കൂട്ടിച്ചേർക്കാൻ ആരും ആഗ്രഹിക്കും. കുറച്ച് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യമുള്ളതൊക്കെ. അപ്പൊ ഇന്റർവ്യൂല് വെച്ച് എന്നെ കുറിച്ച് നല്ലത് സംസാരിച്ചു എന്നൊക്കെ പറയുന്നത് അതൊരുമാതിരി വാലിഡ് പോയിന്റ് ഒന്നല്ല, വല്ലാത്തൊരു ന്യായീകരണമായി പോയി. ഇഷ്ടമാണ്. എന്തായാലും ബാക്കിയാണോ? അവരോട് പ്രണയാഭ്യർത്ഥന നടത്തി, പ്രണയാഭ്യർത്ഥന നടത്തി, അത് സത്യമാണ്, അത് സത്യമാണ്. പക്ഷെ താങ്കൾ വിവാഹിതന് 2 കുട്ടികളുടെ പിതാവുമായിട്ടുള്ള ഒരാളാണ്, അല്ലാതെ ഒരു മാന്യമായി ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. അതിനിടയിൽ ഒരു ഏകപക്ഷീയമായ പ്രണയാഭ്യർത്ഥന, ഏകപക്ഷീയമായ പ്രണയാഭ്യർത്ഥന അല്ല അത്, അല്ല. അതിനകത്ത് പല കാര്യങ്ങളിലും അവർക്ക് എന്നോട് ഒരു ആകർഷണം ഉണ്ട് എന്ന് തോന്നുന്ന തരത്തിലുള്ള മാത്രമായിക്കൂടെ ആയിക്കൊള്ളാം. അതുകൊണ്ടാണ് ഞാൻ എന്തെങ്കിലും പെരുമാറ്റം അവരൊന്നും ഉണ്ടായി.
അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പല പെരുമാറ്റങ്ങളും ഉണ്ടായി. അപ്പോൾ പല സമയത്തും ഈ പറയുന്ന പോലെ എനിക്ക് അവരോട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കും. അപ്പോൾ അവർ തന്നെ പിന്നീട് ഇങ്ങോട്ട് മെസ്സേജ് അയക്കുകയും കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു സന്ദർഭത്തിൽ ഞാൻ അവരോട് പറഞ്ഞത് എനിക്ക് നിങ്ങളോട് എന്തോ ഒരു സ്പിരിച്വൽ അട്രാക്ഷൻ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. താങ്കൾ പറഞ്ഞു? ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞത് സനൽ നിങ്ങളൊരു നല്ല മനുഷ്യനാണ്, എന്നെപ്പോലെ ഒരാൾ എന്ന് പറഞ്ഞ് നിർത്തി. അപ്പോൾ അതൊരു എനിക്കതത്ര അതൊരു നിരാശമല്ല, എന്നാൽ അതാണ്. അപ്പൊ ആ വ്യക്തി താങ്കളോട് ഒരു സോഫ്റ്റ് കോർണർ കാണിച്ചു. പല സാഹചര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായ സമയത്ത് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു. പ്രപ്പോസ് ചെയ്ത സമയത്ത് എന്നെ പോലെ ഒരാൾ എന്ന റിപ്ലൈ. ഇതെല്ലാം കൂടി താങ്കളൊക്കെ കൂട്ടു അയച്ചപ്പോൾ താങ്കളൊന്ന് ഉറപ്പിച്ച് അവർക്ക് താങ്കൾ ഇഷ്ടമാണെന്നുള്ളത് അല്ലേ? പിന്നീട് അങ്ങോട്ട് മഞ്ജു വാര്യർക്ക് എന്നെ ഉറപ്പായിട്ടും ഇഷ്ടമാണെന്ന ലെവലിൽ താങ്കൾ ആ പെൺകുട്ടിയോട് പെരുമാറാനും അപ്രോച്ച് ചെയ്യാനും തുടങ്ങി അല്ലേ? അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. അവരുടെ ആ ഒരു സോഫ്റ്റ് കോർണറെ താങ്കൾ പ്രണയമായി തെറ്റിദ്ധരിച്ചു. ഒരു പെൺകുട്ടി കുറച്ച് സോഫ്റ്റ് ആയി പെരുമാറി എന്ന് കരുതി അവർക്ക് താങ്കൾ ഇഷ്ടമാണെന്ന് താങ്കൾ എവിടുന്നാ പഠിച്ചേ അല്ലെ? അറിയാത്തോണ്ട് ചോദിക്കാം. ഇദ്ദേഹം മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു പെൺകുട്ടി നന്നായി ഇങ്ങ് കെയർ ചെയ്യുമ്പോഴേക്കും അപ്പോൾ ഉറപ്പിക്കും അവർക്ക് പ്രണയമാണെന്നുള്ളത്. പലരും അവരുടെ സ്വഭാവത്തിനനുസരിച്ച് പലതരത്തിലായിരിക്കും പെരുമാറുക. അത് ഓരോരുത്തരുടെയും വ്യക്തിത്വവും പേഴ്സണാലിറ്റിയും ഡീല് ചെയ്യുന്നതിനും ഒക്കെ അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ചിലർ ഭയങ്കര റൂഡായി പെരുമാറും, ചിലർ ഭയങ്കരമായിട്ട് സോഫ്റ്റ് കോർണർ കാണിക്കും. എന്നാൽ വേറെ ചിലർ ഒന്ന് പരിചയപ്പെടുമ്പോഴേക്കും നല്ല രീതിയിൽ സൗഹൃദബന്ധം സ്ഥാപിക്കും. അതൊക്കെ ഓരോരുത്തരുടെയും അപ്രോച്ചും പേഴ്സണാലിറ്റി ഒക്കെ ആണ്. ഡിപ്പെൻഡിങ് ഓൺ പേഴ്സൺ ആ അപ്രോച്ചുകൾ മാറിക്കൊണ്ടേയിരിക്കും. ഒരുപാട് ആളുകളുമായി ഇടപഴകുന്ന ഒരു ഡയറക്ടർ എന്ന നിലയിൽ അതൊന്നും അറിയാത്ത ആളാണ് തങ്ങൾ. അല്ലാതെ അറിയാത്ത മാതിരി അഭിനയിക്കുകയാണ്, അറിയാത്തോണ്ട് ചോദിക്കുക. ഇനി മഞ്ജു വാര്യറെ സംബന്ധിച്ചിടത്തോളം അവരൊരു അഭിനേതാവാണ്. ഒരു സംവിധായകൻ എന്ന നിലയിൽ താങ്കളെ വേണ്ട പോലെ ട്രീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ വരും കാലഘട്ടങ്ങളിൽ ചാൻസ് കിട്ടില്ല എന്ന് അവർക്ക് തോന്നിയേക്കാം. അതിന്റെ ഭാഗമായിട്ടായിരിക്കും അവർ ഭയങ്കര സോഫ്റ്റ് ആയി പെരുമാറിയത്. പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കേണ്ടെന്ന് അവർ കരുതിയിട്ടുണ്ടാകും. പക്ഷെ അവരുടെ ആ ഒരു കരുതൽ താങ്കൾ പ്രണയമായി തെറ്റിദ്ധരിച്ചു എന്നുള്ളതാണ്. ഇതൊരുമാതിരി ഒരു ശരാശരി സ്കൂളിൽ പഠിക്കുന്ന കൗമാരക്കാരന്റെ സംസാരമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതല്ലാതെ ഒരുപാട് ആക്ടേഴ്സിനെയും ആക്ട്രസിനെയും ഡീല് ചെയ്ത ഒരു ഡയറക്ടറെ സംസാരമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു സിനിമ എടുക്കുന്ന സമയത്ത് പലതരത്തിലുള്ള ആളുകളുമായി ഇടപഴകുന്ന ഒരാളാണ് ഒരു സംവിധായകൻ അല്ലേ? അതിൽ പലർക്കും പലതരത്തിലുള്ള പെരുമാറ്റമായിരിക്കും അല്ലേ? ചിലർ ഭയങ്കര റൂഡായിരിക്കും, ചിലർ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, ചിലർ ഭയങ്കര ഹാർഷ് ആയിരിക്കും അല്ലേ? അപ്പം അത്തരത്തിലുള്ള ആളുകളുമായി ഇടപഴകുന്ന ഒരു ഡയറക്ടർ വന്ന് സംസാരിക്കണ സംസാരമാണ് നിങ്ങളൊന്ന് നോക്കി. അറ്റ്ലീസ്റ്റ് ഒരു ഡയറക്ടറിന്റെ ഒരു നിലവാരെങ്കിലും കാണിക്കാമായിരുന്നു. ഒന്നില്ലെങ്കിലും രണ്ട് മൂന്ന് പണം സംവിധാനം ചെയ്ത ഒരാളല്ലേ താങ്കൾ, അതിൻ്റെ ഒരു പക്കതെങ്കിലും കാണിക്കണ്ടേ? എന്താ ഞാൻ എന്നൊക്കെ പറയാം. പിന്നീട് ഇദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഡിവേഴ്സ് ആയതിന് ശേഷമാണ് വിവാഹ അഭ്യർത്ഥന നടത്തിയത് എന്നൊക്കെ. ഇറ്റ്സ് ഫൈൻ, അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തി താല്പര്യമാണ്. ഡിവേഴ്സ് ആയ ആരും പിന്നീട് കല്യാണം കഴിക്കാൻ പാടില്ല എന്നുള്ള നിയമമൊന്നും ഇല്ല. അത് ആർക്കും എങ്ങനെയും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇവിടെയുള്ള ഒട്ടുമിക്ക ആളുകളുടെയും പ്രശ്നം എന്താണെന്നറിയോ? പല സ്ത്രീകളും പുരുഷന്മാരോടും സ്ത്രീകളോടും ഒക്കെ ഒരേ തരത്തിലായിരിക്കും പെരുമാറുക. പക്ഷെ ആ പെരുമാറ്റത്തെ പല പുരുഷന്മാരും തെറ്റിദ്ധരിക്കുന്നു എന്നുള്ളതാണ്. അവിടെയാണ് പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത്. എന്തെങ്കിലും ഒരു സോഫ്റ്റ് കോർണർ കാണിച്ചാണെങ്കിൽ എന്നോടെന്തോ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് സോഫ്റ്റ് കോർണർ കാണിച്ചെന്നൊരു ചിന്താഗതിയാണ് പലർക്കും. അതാണ് പലരെയും കുഴി കൊണ്ട് ചാടിക്കുന്നത്. അതുപോലെ ലാസ്റ്റ് ഇതേമാതിരി പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരും, പബ്ലിക്കിൽ കിട്ടുന്ന ആറുകയും ചെയ്യും. ഇതിനൊക്കെ താഴെ വരുന്ന കമന്റുകൾ എൻ്റെ അമ്മ സഹിക്കാൻ പറ്റൂല, സന്തോഷ് വർക്ക് 2.0 എന്നൊക്കെയാണ് കമന്റ് വരുന്നത്. ഈ കമന്റ് ചെയ്യുന്നവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൂട്ടി കഴിഞ്ഞാണെങ്കിൽ പിന്നെ നമുക്ക് കമന്റ് ചെയ്യുന്നവർ കുറ്റം പറയാൻ പറ്റും. അതുകൊണ്ട് സൂക്ഷിക്കുക, സ്വന്തം ഇമേജ് കളയുന്ന ഒരു പരിപാടിക്കും പോകാണ്ടിരിക്കുക, അത്ര പറയാനുള്ളൂ. എന്താണ് നിങ്ങളെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പലരും വീടാണ്ട് പോലാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ആ വലിയൊരു പ്രശ്നമാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയും നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് കൂട്ടത്തിൽ ബെല്ലേക്കൂടെ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയും ചെയ്യും. അപ്പോൾ നല്ലൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.